നമസ്കാരം നർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയിൽ വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നാൽ വിഷയത്തിൽ നിൽക്കക്കളിയില്ലാതെ വരുമ്പോൾ ഇറക്കുന്ന സ്ഥിരം ക്ലീശകളുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാന ഇരവാദം ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നതിന്റെ പേരിൽ എന്തിനാണ് ഒരു സമുദായത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴൽ നിർത്തുന്നത് എത്ര പേർ മതവതീവ്രവാദം വളർത്തുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷവും സമാധാനപ്രിയരാണ് എന്ന ന്യായീകരണം ചരിത്രത്തിലേക്ക് നോക്കിയാൽ അപ്രസക്തമാണെന്ന് മനസ്സിലാകും ജർമ്മനിയിലെ ഭൂരിപക്ഷം ജനതയും സമാധാനപ്രിയരായിരുന്നു എന്നിട്ടും നാസികൾ നാൽപ്പത് ലക്ഷം ജൂതരെയാണ് കൊന്നൊടുക്കിയത് കമ്മ്യൂണിസ്റ്റ് യു എസ് എസ് ആറിലെ ഭൂരിപക്ഷം ജനതയും സമാധാന പ്രിയരായിരുന്നു എന്നിട്ടും സ്റ്റാലിനും ലെനിനും കൂടി കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി ഇറാഖിലെ ഭൂരിപക്ഷം ജനതയും സമാധാന പ്രിയർ തന്നെയായിരുന്നു എന്നിട്ടും സദാം ഹുസൈൻ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു അഫ്ഗാനിലെ ഭൂരിപക്ഷം ആൾക്കാരും സമാധാന പ്രിയർ തന്നെയാണ് എന്നിട്ടും താലിബാൻ അധികാരം പിടിച്ചെടുക്കുകയും സാധാരണക്കാരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാം സമുദായത്തിലെ നല്ലൊരു ശതമാനവും സമാധാനം ആഗ്രഹിക്കുന്നവരും ജനാധിപത്യ വിശ്വാസികളുമാണെന്ന വാദം അംഗീകരിക്കുന്നു പക്ഷെ ഇസ്ലാം വിശ്വാസികളെ സംശയത്തോടെ നോക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് എന്തുകൊണ്ടാണെന്ന് ഇസ്ലാം മതവിശ്വാസികൾ ആലോചിച്ചിട്ടുണ്ടോ ഉത്തരം നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് നിങ്ങൾ തന്നെ പറയുന്നു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് അതേസമയം ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന കൊടും ക്രൂരതകളെ നിങ്ങൾ അപലപിക്കുന്നത് ആരും കാണാറില്ല മുട്ടിലെഞ്ഞ് ന്യായീകരിക്കാനാണ് ഭൂരിപക്ഷവും ശ്രമിക്കുന്നത് കേരളത്തിന് പുറത്തെ വിഷയങ്ങളിലേക്ക് പോകണ്ട കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിലെ പ്രതികരണങ്ങൾ നോക്കിയാൽ ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് ന്യായീകരണം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോയതിനെ എതിർക്കുന്നതിന് പകരം ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കുറ്റക്കാരാക്കാനാണ് ഇവിടെ ശ്രമം നടന്നത് പൗരത്വ നിയമത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ നിരവധി സാധാരണക്കാരുടെ ജോലി കളയച്ചതിനും സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ചതിനും വരെ ന്യായീകരണങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് തീവ്രവാദികളെ ഏജൻസികളും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സേനയും പിടികൂടുമ്പോൾ ഇവിടെ കിടന്ന് നിലവിളിയാണ് മുസ്ലിം ലീഗ് എന്ന മതാധിഷ്ഠിത പാർട്ടിയെ മതേതര പാർട്ടി എന്ന് അംഗീകരിച്ച സമൂഹമാണ് കേരളത്തിന്റേത് മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർത്തുന്നത് മുഴുവൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ ആയിട്ടുകൂടി അവർ ഇക്കാലമത്രയും മതേതര പാർട്ടി മേലങ്കി അണിഞ്ഞു നടക്കുന്നു ഇതേ മുസ്ലിം ലീഗാണ് ഹഗിയ സോഫിയ വിഷയത്തിലും സംവരണ വിഷയത്തിലും തനി നിറം കാണിച്ചത് ഇസ്ലാം മതവിശ്വാസികളെ നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള തീവ്രവാദികൾക്കെതിരെ നിങ്ങൾ തന്നെ രംഗത്ത് വരണം പൗരത്വ വിഷയത്തിൽ ദില്ലിയിൽ കലാപം നടത്തിയവരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മതത്തിന്റെ പേരിലുള്ള മുദ്രാവാക്യവും വിളിച്ച് തെരുവിൽ കലാപവുമായി ഇറങ്ങിയാൽ ഇന്ത്യയിൽ നിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുകയുള്ളു പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ മാർച്ചിൽ ഉയർത്തിയ മുദ്രാവാക്യം എല്ലാം സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നുണ്ട് അത് കാണുന്ന ഏതൊരാളും നിങ്ങളെ ഭയന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇസ്ലാമിന് അനുകൂലം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന മാധ്യമ ചർച്ചകളൊക്കെ മുസ്ലിം സമുദായത്തിന് കൂടുതൽ ദോഷം ചെയ്യുകയുള്ളു ചെറിയ ഡാമേജ് അല്ല നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ ഈ നാടിനെ താലിബാനാക്കാൻ പറ്റില്ല ഇനി ആയാലും അത് കൂടുതൽ ബാധിക്കുക മുസ്ലിങ്ങളെ തന്നെയായിരിക്കും ലോകത്ത് ഏത് ഇസ്ലാമിക രാഷ്ട്രത്തെക്കാളും സന്തോഷത്തോടും സമാധാനത്തോടും സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കാം ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ ഇസ്ലാം ഒന്നുമല്ല ഇന്ത്യക്കാരൻ മാത്രമാണ് അതാണ് നമ്മുടെ എല്ലാം ഐഡന്റിറ്റി ഇന്ത്യ എന്നാൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇസ്ലാമും എല്ലാം ചേർന്നതാണ് ഹിന്ദു മാത്രമായി ഒരു ഇന്ത്യയില്ല ഇത് പറഞ്ഞത് ആർ തലവനാണ് സംഘപരിവാർ എന്തോ ഭീകര സംഘമാണെന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ തന്നെ അപ്രസക്തമാകും ഇന്ത്യയിൽ ജനം വോട്ട് ചെയ്താണ് ബി ജെ പി യെ അധികാരത്തിലിരുത്തിയിരിക്കുന്നത് മുൻപും സംഘപരിവാർ രാജ്യത്ത് അധികാരത്തിലിരുന്നിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ അധികാരം അല്ലാതെ ഏകാധിപതികളെ പോലെ അധികാരത്തിൽ കടിച്ചു തോന്നില്ല ഇസ്ലാം വിശ്വാസികളെ വോട്ട് ബാങ്ക് ആക്കി നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇസ്ലാമിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാതെ അതിനെ അവർ മഹത്വവൽക്കരിക്കുമ്പോൾ പണി കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ചുരുക്കത്തിൽ ഇസ്ലാം സമുദായമാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനാധിപത്യത്തിനും ഭീഷണി തങ്ങളല്ല എന്ന് തെളിയിക്കേണ്ടത് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇസ്ലാമിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് നിശബ്ദ പിന്തുണ കൊടുക്കാതെ അതിനെ പരസ്യമായി തള്ളിപ്പറയുക എന്നതാണ് അങ്ങനെ ചെയ്യാത്തിടത്തോളം നിങ്ങളിൽ ഒരു വിഭാഗം ചെയ്യുന്ന ഭീകരതയുടെ പേരിൽ സമൂഹം നിങ്ങളെ എല്ലാവരെയും സംശയത്തിന്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കാണുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും അതിന് ഒരിക്കലും സമൂഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല വെബ് ഡെസ്ക്